ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബെൻസി റവ ഉപയോഗിച്ച് ഉപ്പുമാവ് തയ്യാറാക്കാം. വളരെ എളുപ്പമാണ് ഈ ഉപ്പുമാവ് തയ്യാറാക്കാൻ. ഇത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചേച്ചിമാരുടെ കൂട്ടായ്മയിലുള്ള സംരംഭമാണ്. ഇത് അരക്കിലോയുടെ പാക്കറ്റാ. ഞങ്ങൾക്ക് 3 പേർക്ക് ഒരു 250 ഗ്രാമോളം മതി. അത്രയും എടുത്താൽ തന്നെ കൊച്ചിന് വൈകുന്നേരം വരുമ്പോൾ കഴിക്കാനും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടത്തരത്തിലുള്ള സവാള, കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അത്ര മതി. പിന്നെ പച്ചമുളക്, ഇത് ഒത്തിരി നീളമുള്ള ആണെന്നേ ഉള്ളൂ, വലിയ എരിവൊന്നുമില്ല. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഉപ്പുമാവിലൊക്കെ ഇച്ചിരി ഇഞ്ചിയൊക്കെ കൂടുതൽ ചേർക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ അത്രയും ചോക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇത് നടിച്ചെടുക്കട്ടെ. ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇഞ്ചിയും പച്ചമുളകും സവാളയും പൊടിയായിട്ട് അരിഞ്ഞു വെച്ചത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഉപ്പുമാവിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിഞ്ചിയും മുളകും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒത്തിരി വേണ്ട. ഇപ്പോൾ ഉപ്പുമാവിനുള്ള വെച്ച വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി അങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് കഴുകുകയൊന്നും വേണ്ട, വറക്കുകയും വേണ്ട. നല്ല എളുപ്പമാണ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ. ഇനി ഒരു പകുതിയോളം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ഇനി ഈ ഉപ്പുമാവിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇത് നിർബന്ധമില്ല, തേങ്ങ ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചേർത്തും ചേർക്കാതെ ഉണ്ടാക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി മിക്സാക്കിയെടുത്താൽ നമ്മുടെ ഉപ്പുമാവ് തയ്യാറായി. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.